തമിഴക വെട്രി ഘടകത്തിന്റെ കൊടി ഉയർത്തിക്കൊണ്ട് വിജയ് പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്നു. ഒരുപക്ഷെ ഒരു സിനിമാറ്റിക് ലെവലിലുള്ള സംസ്ഥാന സമ്മേളനമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രമാത്രം ഒരു സിനിമാറ്റിക് ലെവലിലുള്ള സമ്മേളനം നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയകരമാണ്. കാർത്തിക്, അതിൽ ആക്ഷൻ ഉണ്ട്, സംഗീതമുണ്ട്, ഏറ്റവും മനോഹരമായി വളരെ ഭംഗിയായി ആ വേദി അലങ്കരിച്ചിരിക്കുന്നു. അതിൽ തമിഴിന്റെ വിസ്മരിക്കാനാകാത്ത നേതാക്കളെ നിരത്തി അവരുടെ വലിയ കൂറ്റൻ ഹോർഡിങ്ങുകളുണ്ട്. എല്ലാ തരത്തിലും വളരെ പ്ലാൻഡായി കൃത്യമായൊരു തിരക്കഥയുള്ള ഒരു സിനിമ പോലെ തന്നെ ആദ്യ സമ്മേളനം സൂപ്പർ ഹിറ്റ് ആക്കാനുള്ള ശ്രമത്തിലാണ് വിജയ്. ഇത്രമാത്രം ആവേശം കൊള്ളിച്ചൊരു സംസ്ഥാന സമ്മേളനം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ സംശയകരമാണ്. കാരണം മ്യൂസിക് ഒക്കെ അത്രമാത്രമാണ്, ഒരു ഹൈ എനർജിയിൽ ആ ജനങ്ങളെ ത്രസിപ്പിക്കുന്നു. എന്തോ അത് തന്നെയാണ്. കഴിഞ്ഞ ഒരു 15 വർഷത്തിനിടയിൽ ഒരു സമീപകാല തമിഴക രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ ആവേശം കൊള്ളിച്ച ഒരു സമ്മേളനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയണം. 100 ഉയരത്തിൽ ഉയർന്നു പറക്കുന്ന തമിഴക വെട്രി കഴകത്തിന്റെ പുതിയ പതാക, അത് ഉയർത്തി വട്ടണമർത്തി ഉയർത്തിയ താരം, ഈ താരത്തെയും പുതിയ പതാകയും ഉറ്റുനോക്കി ആവേശത്തിൽ ഇളകിമറിയുന്ന ഒരു ജനസഞ്ചയം. അക്ഷരാർത്ഥത്തിൽ വിക്രവാണ്ടി ആവേശത്തിലാണ്. പുതിയ താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശം, 50 വിജയ് രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ ഇനി എന്ത് മുന്നേറ്റമാണ് അദ്ദേഹം തമിഴകത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നത് ഉറ്റുനോക്കുകയാണ് എവരും. അദ്ദേഹം ഇനി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലേക്കാവും ഏവരും കാതോർക്കുന്നത്. കാരണം എന്താണ് വിജയ്ക്ക് പറയാനുള്ളത്? നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഉള്ള തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം എന്തിന്? താൻ ലക്ഷ്യം വയ്ക്കുന്ന രാഷ്ട്രീയം എന്ത്? അത് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ത്? എന്തൊക്കെയാണ് തൻ്റെ പദ്ധതികൾ? വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താകും തൻ്റെ നിലപാട്, തൻ്റെ പാർട്ടിയുടെ നിലപാട്? എങ്ങനെ പ്രവർത്തകർ മുന്നോട്ട് പോകണം? കാരണം താഴെത്തട്ടിലടക്കം പ്രവർത്തകർ ഗ്രാസ്റൂട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമുണ്ട്. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഈ വിക്രവാണ്ടിയിലെ സമ്മേളനം ഏതായാലും ജനസഞ്ചയം കൊണ്ട് ശ്രദ്ധേയമായി. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പ്രവർത്തകരുടെ പങ്കാളിത്തം, ആരാധകരുടെ പങ്കാളിത്തം, ഇതെല്ലാം കൊണ്ട് വിക്രവാണ്ടിയിലെ തമിഴക വെട്രി കഴകത്തിന്റെ ആദ്യ സംസ്ഥാന സമ്മേളനം ശ്രദ്ധേയമായിരിക്കുന്നു. കാർത്തിക്, എന്നാൽ നമുക്ക് വീണ്ടും സമ്മേളന വേദിയിലേക്ക് ഒന്ന് പോയി യാരും അമര വേണ്ടാം. അടുത്തതാക ഉറുതിമൊഴി, ഉറുതിമിക്ക മൊഴി നം തായ്മൊഴി തമിഴ். அந்த மொழியில் உறுதிமொழி ஏற்பது எப்படி இருக்கும்? உலகமே உற்று நோக்கும் உறுதியுடன் அந்த உருமொழியை தானும் ஏற்கும். அத்தகைய தகுதிமிக்க நம் கழகத்தின் உறுதிமொழி ஏற்கும் நிகழ்வு. உறுதிமொழியை நம் கழகத்தின் பொருளாளர் திரு வெங்கட்ராமன் அவர்கள் வாசிக்க அனைவரும் சேர்ந்து சொல்ல வேண்டும். உறுதிமொழி வாசிக்க நம் பொருளாளரை அழைக்கிறோம்.